ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് എന്ന ടോപ്പിക്കാണ്. അപ്പൊ ലൈറ്റിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അതുപോലെ തന്നെയുള്ള പ്രോസസ്സൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ പറയട്ടെ, നമ്മൾ ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്, ഓർമ്മല്ലേ? ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ലൈറ്റിലുള്ള പാർട്ടിക്കിൾ ഏതാണ്? ഫോട്ടോൺ ആണ്. ലൈറ്റിലുള്ള പാർട്ടിക്കിൾ ഫോട്ടോൺ ആണ്. എന്നാൽ ഫോനോൺ എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണ്? സൗണ്ടിലുള്ളതാണ്. എത്രയും കാര്യം നമുക്കറിയാം. ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ദ ബേസിക് പാർട്ടിക്കിൾ ഇൻ ലൈറ്റ് ഈസ് ഫോട്ടോൺ. ദെൻ വാട്ട് ഈസ് അബൌട്ട് ഫോനോൺ? ആ ഫോനോൺ ആർ ദ അല്ലെ ഫോനോൺസ് ആർ ദ ബേസിക് പാർട്ടിക്കിൾസ് ഇൻ സൗണ്ട് വേവ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് റിഫ്ലക്ഷൻ. അല്ലെ, ഫസ്റ്റ് പ്രോസസ് ആണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ഒരു മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, കുറേ മെറ്റീരിയൽസ് ഉണ്ടാവും. ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള ഒരു സർഫസിൽ തട്ടി ലൈറ്റ് അതേ മീഡിയത്തിലേക്ക് എന്താണ് തിരിച്ചു പോകുന്ന പ്രതിഭാസമാണ് എന്ത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിഫ്ലക്ഷൻ നടക്കാൻ എത്ര മാധ്യമം മതി? ഒരു മീഡിയം, ഒരു മാധ്യമം മതി. ഓക്കെ, റിഫ്ലക്ഷൻ നടക്കാൻ ഒരു മീഡിയം മതി. എന്തുകൊണ്ടാ? ലൈറ്റ് വന്നിവിടെ ടച്ച് ചെയ്തു അല്ലെ, തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് തന്നെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. ഇപ്പൊ റിഫ്ലക്ഷൻ, റിഫ്ലക്ഷൻ പറയുമ്പോൾ നമുക്കറിയാം ലോ ഓഫ് റിഫ്ലക്ഷൻ. എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമാണ്. അതായത് ഐ ഈക്വൽ ടു ആർ എന്ന് എഴുതാം. എങ്ങനെയാണ് ഐ കണ്ടെത്തുക? ഇതെന്താണ്? ഇൻസിഡന്റ് റേ. ഇറ്റ് ഈസ് എ ഇൻസിഡന്റ് റേ. ഈ ഒരു സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തു, ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു? തിരിച്ചു പോവുക. സോ ഇറ്റ് ഈസ് എ റിഫ്ലക്റ്റഡ് റേ. അപ്പൊ ഒരു ഇൻസിഡന്റ് റേയുണ്ട്, ഒരു റിഫ്ലക്റ്റഡ് റേയുണ്ട്. അപ്പൊ അവിടെ എന്ത് നടന്നു? റിഫ്ലക്ഷൻ നടന്നു. ഓക്കെ, ഇനി അതിന്റെ വാല്യൂ എത്രയാണ്, റിഫ്ലക്ഷന്റെ അളവ് എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്തു? നടുക്കൊരു നോർമൽ വരച്ചിട്ടുണ്ട്, ഒരു ലംബം വരച്ചു. അപ്പൊ ഇവിടെ ആംഗിൾ കാണല്ലോ, ഇതാണ് എന്ത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ഇത് രണ്ടും തുല്യമാണെന്നാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. നമുക്ക് വളരെ ഫെമിലിയർ ആണ് ഇത്. ഏതിന്റെ കേസിലാണ്? പ്ലെയിൻ മിററിന്റെ കേസിലാണ് അല്ലെ, പ്ലെയിൻ മിററിന്റെ കേസിലാണ്. പക്ഷെ ഓർത്തിട്ട, പ്ലെയിൻ മിററിന്റെ കേസിലാണെങ്കിലും സ്പെരിക്കൽ മിററിന്റെ കേസിലാണെങ്കിലും ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്? സെയിം ആണ്. എന്താണ്? പ്ലെയിൻ മിറർ ആണെങ്കിലും സ്പെരിക്കൽ മിറർ ആണെങ്കിലും, സ്പെരിക്കൽ മിറർ എന്ന് പറയുമ്പോൾ ഗോളീയ ദർപ്പണം അല്ലെ, ഗോളീയ ദർപ്പണം ആണെങ്കിലും പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് സമതല ദർപ്പണം, രണ്ടിന്റെ കേസിലും ലോ ഓഫ് റിഫ്ലക്ഷൻ അഥവാ പ്രതിപതന നിയമം എന്താണ്? തുല്യമാണ്, അതിനൊരു വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അപ്പൊ ഐ ഈക്വൽ ടു ആർ എന്ന് പറയുമ്പോൾ ഏതിന് പോസിബിൾ ആ? പ്ലെയിൻ മിററിന് പോസിബിൾ ആണ്. ഐ ഈക്വൽ ടു ആർ എന്ന് പറയുമ്പോൾ സ്പെരിക്കൽ മിററിന് പോസിബിൾ ആണ്. ഇനി എന്താണ് സ്പെരിക്കൽ മിറർ അല്ലെ? ഞാനൊരു സ്പിയർ എടുത്തിട്ടുണ്ട് അല്ലെ, ആറ് റേഡിയസ് ഓ സെന്റർ ആയിട്ടൊരു സ്പിയർ എടുത്തു. ഈ സ്പിയറിൽ നിന്ന് ഞാൻ ഒരു പോർഷൻ കട്ട് ചെയ്യാം, എ ബി എന്ന് പറഞ്ഞൊരു പോർഷൻ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത പോർഷൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു, എ ബി. ഓക്കെ, ഇനി ഇവിടെ എ ഡാഷ് ബി ഡാഷ് ഉണ്ട് അല്ലെ, അത് ഞാൻ കട്ട് ചെയ്തു, അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു, എ ഡാഷ് ബി ഡാഷ് അല്ലെ. ഇതൊരു ഷെയ്ഡഡ് പോർഷൻ ആണ്, ഇവിടുത്തെ ഷെയ്ഡഡ് പോർഷൻ വഴിയാണ്. ഇപ്പൊ നമുക്കറിയാം സൈൻ കൺവെൻഷൻ അനുസരിച്ച് ലൈറ്റ്, നമ്മൾ ലൈറ്റ് റേ വരയ്ക്കുമ്പോൾ എപ്പോഴും എവിടെ നിന്ന് വരയ്ക്കണം? ലെഫ്റ്റ് ടു റൈറ്റ് വരയ്ക്കണം അല്ലെ, അതായത് ഇതല്ലേ ലെഫ്റ്റ് റൈറ്റ്, അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ എന്താണ്, ഇവിടെ എന്താണ് ഷെയ്ഡഡ് പോർഷൻ, ഇവിടെയാണ്, ഇവിടെ ഒരു കുയിന്റെ ഒരു ഭാഗം കാണാം അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്ന മിറർ ആണെങ്കിൽ അതെന്താണ്? കോൺകേവ് മിറർ ആണ്. ഓക്കെ, ഈ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ എത്തി, ഇവിടെയോ, ഇവിടെ ഉയർന്ന ഭാഗമാണ് കാണുന്നത്, ഉയർന്ന ഭാഗമാണ്, ഷെയ്ഡഡ് പോർഷൻ പിന്നിലാണ്. അപ്പൊ അതെന്താണ്? കോൺവെക്സ് മിറർ ആണ്. അപ്പൊ സ്പെരിക്കൽ മിറേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്പിയറിന്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്ന മിറർ ആണെന്ത്, സ്പെരിക്കൽ മിറർ അല്ലെ, ഒരു ഗോളത്തിന്റെ ഭാഗമായി നിർമ്മിച്ചെടുക്കുന്ന ദർപ്പണങ്ങളാണെന്ത്, ഗോളീയ ദർപ്പണങ്ങൾ. എത്ര തരമുണ്ട് ബേസിക് ആയിട്ട്? രണ്ട് തരമുണ്ട്. ഏതൊക്കെയാ? കോൺകേവ് മിററും കോൺവെക്സ് മിററും. ഏതൊക്കെയാ? കോൺകേവ് മിററും കോൺവെക്സ് മിററും. ഇനി രണ്ടിന്റെ കേസിലാണെങ്കിൽ എന്ത് തന്നെയാണ് വരിക? ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ സെയിം ആണ് വരിക. ഉദാഹരണത്തിന് ഒരു കോൺവെക്സ് ആണ് ഇവിടെ വരച്ചത് അല്ലെ, കോൺവെക്സ് ആണ്. അപ്പൊ ലൈറ്റ് എവിടുന്ന് പാസ് ചെയ്യാം? ലൈറ്റ് എവിടുന്ന് പാസ് ചെയ്യാതെ അല്ലെ, റിഫ്ലക്ഷൻ സംഭവിക്കാതെ
എന്താ സംഭവിക്കുന്നത്? ഇവിടെയുള്ള ആംഗിളുകൾ തുല്യമായിരിക്കും. ഇനി ചിലപ്പോൾ നമുക്ക് റിഫ്ലക്ഷൻ വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ നോർമൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, ഇവിടെ എന്താണ് എടുക്കേണ്ടത്? ടാൻജന്റ് ആണ് എടുക്കേണ്ടത് അല്ലേ? ലൈറ്റ് വന്ന് പതിക്കുന്ന പോയിന്റിലെ ടാൻജന്റ് എടുത്തിട്ട് ആ ടാൻജന്റ് എന്തായി പരിഗണിക്കുക? നോർമൽ ആയിട്ട് പരിഗണിക്കുക. ആ ഒരു ചേഞ്ച് മാത്രമേ സ്പെരിക്കൽ മിററിന്റെ കേസിലും പ്ലെയിൻ മിററിന്റെ കേസിലും എന്തുമായി ബന്ധപ്പെട്ടുള്ളൂ? ലോ ഓഫ് റിഫ്ലക്ഷനെ ബന്ധപ്പെട്ടുള്ളൂ. അപ്പൊ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം ആണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ തന്നെയാണ്. പക്ഷെ പ്ലെയിൻ മിറർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമൽ തന്നെയാണ് വരയ്ക്കുക അല്ലെ. പക്ഷെ സ്പെരിക്കൽ മിറർ ആകുമ്പോ നമുക്ക് അവിടെ ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? ടാൻജന്റ് വരയ്ക്കേണ്ടി വരും അല്ലെ. ടാൻജന്റ് വരച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ ഡിവിഷൻസ് എടുക്കേണ്ടി വരും. ഇതാണ് ബേസിക് ആയിട്ട് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഏതിന്റെ കേസിൽ? നമ്മുടെ പ്ലെയിൻ മിററിന്റെ കേസിലും സ്പെരിക്കൽ മിററിന്റെ കേസിലുള്ള ഡിഫറൻസ്.